നമസ്കാരം. മുമ്പൊക്കെ കോൺഗ്രസ് പാർട്ടി അവരുടെ കമ്മിറ്റികളും മറ്റു സമ്മേളനങ്ങളും അല്ലെങ്കിൽ ഗ്രൂപ്പ് രാഷ്ട്രീയവും തമ്മിലടിയും ഒക്കെ നടത്തുമ്പോൾ അവരെ കളിയാക്കിയിരുന്ന പാർട്ടിയാണ് സി പി എം. ഇന്ന് സി പി എം എന്ന പാർട്ടി ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങളും അവരുടെ സമ്മേളനത്തിൻ്റെ കാലമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി അത് ലോക്കൽ സമ്മേളനത്തിന് ശേഷം ഏരിയ സമ്മേളനത്തിലേക്ക് കടക്കും, പിന്നീടത് ജില്ലയിലേക്കും പിന്നീടത് സംസ്ഥാന സമ്മേളനത്തിലേക്കും പോകും. അപ്പോൾ നാം ഇവിടെ പറഞ്ഞു വരുന്നത് അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിനേക്കാൾ എത്രയോ പടി ഉയരത്തിൽ നിന്ന സി പി എം എന്ന പാർട്ടി ഇന്ന് തെരുവിൽ തമ്മിലടിക്കുന്നു. സി പി എമ്മിലെ പാർട്ടി പ്രവർത്തകർ തമ്മിലടിക്കുന്നു. ഇത് വെറുതെ പറയുന്നതല്ല. എറണാകുളം ജില്ലയിലാണ് ഇത്തരത്തിൽ തമ്മിലടി പ്രവർത്തകർ തമ്മിൽ ഉണ്ടായിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ പേട്ട പണിത്തുറയിലാണ് ലോക്കൽ കമ്മിറ്റി സമ്മേളനത്തിൻ്റെ ഭാഗമായി നടന്ന സമ്മേളനത്തിന് ശേഷമാണ് ഇങ്ങനെ കമ്മിറ്റി അംഗങ്ങൾ തമ്മിലടിച്ചത്. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ തന്നെ പല ബ്രാഞ്ച് സമ്മേളനങ്ങളും കഴിഞ്ഞു. ഇപ്പോൾ നടക്കുന്നത് ലോക്കൽ സമ്മേളനങ്ങളാണ്. പാർട്ടി ഇപ്പോൾ നേരിടുന്ന വൻ പ്രതിസന്ധി, പാർട്ടിക്കകത്ത് ശരിപക്ഷക്കാരും പാർട്ടി ഒരു കച്ചവടമായി കാണുന്നവരും തമ്മിലുള്ള യുദ്ധം ആണ് എന്ന് പറയേണ്ടി വരും. ഇങ്ങനെ പാർട്ടി പ്രവർത്തകർ തമ്മിലടിച്ച് പേട്ടയിൽ പണിത്തുറയിൽ ലോക്കൽ കമ്മിറ്റി സമ്മേളനം കഴിഞ്ഞ് ഇറങ്ങിയ പാർട്ടി പ്രവർത്തകർ തമ്മിലടിച്ച് ഇപ്പോൾ ഇതിൻ്റെ പേരിൽ പോലീസ് കേസ് വരെ എടുത്തിരിക്കുകയാണ്. ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ട കാര്യം, സി പി എം എന്ന പാർട്ടിക്കകത്ത് വിഭാഗീയത അതിരൂക്ഷമാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ലോക്കൽ കമ്മിറ്റിക്ക് ശേഷം തമ്മിലടിച്ചത് എന്ന് ചോദിച്ചാൽ, ഈ തമ്മിലടി ഉണ്ടായതിന് കാരണം, ഒരു മിക്കവാറും ഒരു ലോക്കൽ കമ്മിറ്റിക്ക് കീഴിൽ 15 or 16 ബ്രാഞ്ച് കമ്മിറ്റികൾ ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എറണാകുളം ജില്ലയിൽ ഇപ്പോൾ ഉണ്ടായ തല്ല് പണിത്തുറ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിൽ 16 ബ്രാഞ്ച് കമ്മിറ്റികൾ നടന്നിരുന്നു. ഈ 16 ബ്രാഞ്ച് കമ്മിറ്റികൾ ഇനി ഒരു ബ്രാഞ്ച് കമ്മിറ്റിയുടെ കൂടെ സമ്മേളനമേ നടക്കാനുള്ളൂ, ബ്രാഞ്ച് സമ്മേളനം കൂടെ നടക്കാനുള്ളൂ. അപ്പോൾ ഈ കഴിഞ്ഞ സമ്മേളനങ്ങൾ ഒക്കെ തന്നെ ബ്രാഞ്ച് കമ്മിറ്റിയിലെ ബ്രാഞ്ച് സെക്രട്ടറിമാരായി വന്നിരിക്കുന്നവരിൽ പലരും വിഭാഗീയതയുടെ പേരിലും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലും പാർട്ടി അച്ചടക്ക നടപടി നേരിട്ടവരാണ് എന്നും, അവരെ വീണ്ടും സെക്രട്ടറിമാരാക്കി വെച്ചിരിക്കുന്നതിൽ, അങ്ങനെ പാർട്ടിയുടെ ഒരു ഘടനയിൽ പാർട്ടി പറഞ്ഞിട്ടുള്ള ചില നിർദ്ദേശങ്ങളിൽ ഇത്തരത്തിൽ അച്ചടക്ക നടപടി നേരിട്ടവർക്ക് ഒരിക്കലും ബ്രാഞ്ച് സെക്രട്ടറി പോലുള്ള സ്ഥാനങ്ങളിൽ ഇരുത്താൻ പാടില്ല എന്ന് ജില്ലാ കമ്മിറ്റിയുടെ തന്നെ നിർദ്ദേശമുണ്ടായിരിക്കെ ഇത്തരത്തിൽ ലോക്കൽ കമ്മിറ്റിയിൽ നടന്ന മീറ്റിംഗിൽ അച്ചടക്ക നടപടി നേരിട്ട പലരും ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളായി വന്നതിൻ്റെ പേരിൽ, അത്തരത്തിൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളായി പലരെയും എടുത്തതിൻ്റെ പേരിൽ പാർട്ടിയിൽ ഗ്രൂപ്പ് തിരിഞ്ഞ് അവരെ വീണ്ടും സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറിമാരാക്കിയതിൽ ഉള്ള പ്രതിഷേധമാണ് തല്ലിലേക്കും അറസ്റ്റിലേക്കും എത്തിയിരിക്കുന്നത്. ഇപ്പോൾ സി പി എം എന്ന് പറയുന്ന പാർട്ടി സംസ്ഥാന തലത്തിൽ പി വി അൻവർ തുറന്നുവിട്ടിരിക്കുന്ന ഭൂതം, അതായത് ഏറ്റവും കൂടുതൽ ഒരു സാധാരണ പാർട്ടി പ്രവർത്തകന് ഒരു കേസ് ഉണ്ടായാൽ പോലീസ് സ്റ്റേഷനിൽ തങ്ങളുടെ ഒരു കേസിനെ സംബന്ധിച്ച് പോയി സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഒരു ഫോൺ കോൾ പോലും സ്റ്റേഷൻ എസ് ഐക്ക് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യാനായിട്ട് കഴിയാൻ പറ്റാത്ത അവസ്ഥയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും പൊളിറ്റിക്കൽ സെക്രട്ടറിയും ചേർന്ന് ചെയ്യുകയാണ് എന്ന് പി വി അൻവർ പറഞ്ഞത് പി വി അൻവർ പറഞ്ഞതല്ല, ഒരു പാർട്ടി പ്രവർത്തകൻ്റെ, ഒരു സാധാരണ സി പി എം പ്രവർത്തകൻ്റെ രോദനമാണ്. അത് രോദനമെന്നല്ല, ഒരു അതെ ശരിക്കും ഒരു പാർട്ടി പ്രവർത്തകൻ്റെ സങ്കടമാണ് പി വി അൻവർ പറഞ്ഞത്. അത്തരത്തിൽ പാർട്ടിയെ, പാർട്ടി രണ്ടാമതൊരു ഘട്ടം കൂടെ ഭരണത്തിൽ ഏറിക്കഴിഞ്ഞപ്പോൾ ഒരു പാർട്ടിക്കകത്ത് പാർട്ടിയുടെ ഭരണം എന്ന രീതിയിൽ ഒരു സാധാരണ പാർട്ടി പ്രവർത്തകന് കിട്ടേണ്ട ഒരു പ്രിവിലേജും കിട്ടാത്ത സ്ഥിതിയിലേക്ക് പിണറായി ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണം. അത്തരത്തിലുള്ള പ്രവൃത്തികൾ ഒരു സാധാരണ പാർട്ടി പ്രവർത്തകന് നേരിടേണ്ടി വരുന്ന വിഷമതകളുടെ ഒരു ഫ്രസ്ട്രേഷൻ
മനുഷ്യനാണ്, അതിൻ്റെ ഒരു പുറത്ത് അവൻ്റെ വികാരങ്ങളുടെ അവൻ്റെ ഒരു അവൻ ആരോടാണ് ഇതെല്ലാം പ്രകടിപ്പിക്കേണ്ടതെന്ന് അറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പല ബ്രാഞ്ച് സമ്മേളനങ്ങളിലും നടക്കുന്നത്. ഒരു സാധാരണ പാർട്ടി പ്രവർത്തകന് പാർട്ടിയിൽ നിന്ന് കിട്ടേണ്ട ഒരു പ്രിവിലേജും കിട്ടുന്നില്ല എന്നതിൽ തുടങ്ങി മുമ്പ്, അതായത് 3 വർഷം കൂടുമ്പോൾ ആണ് പാർട്ടി സമ്മേളനങ്ങൾ ഇങ്ങനെ നടക്കാറുള്ളത്. മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിൽ ഭരണത്തെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും മുഖ്യമന്ത്രിയെയും ഒക്കെ നിശിതമായി വിമർശിക്കുന്ന ഒരു തലത്തിലേക്ക് പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ പോയിരിക്കുന്നു. ചോദ്യം ചെയ്യപ്പെടാതിരുന്ന പല വിഷയങ്ങളിലും പാർട്ടിക്കകത്ത് ബിംബങ്ങളായി നിന്നിരുന്ന പലരെയും ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് ഒരു സാധാരണ പാർട്ടി പ്രവർത്തകൻ എത്തിപ്പെട്ടത് പാർട്ടിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് എന്ന് പറയേണ്ടി വരും. ഏതായാലും ഇനിയും ഒത്തിരി ബ്രാഞ്ച് സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും നടക്കാനുണ്ട്. ഈ ലോക്കൽ സമ്മേളനങ്ങളും പാർട്ടി സമ്മേളനങ്ങളും തെരുവിലേക്ക് യുദ്ധമായി മാറുകയാണ് എന്നുണ്ടെങ്കിൽ കോൺഗ്രസിനേക്കാളും വെറും അധപ്പതിച്ച ഒരു പാർട്ടിയായി CPM മാറുമോ എന്ന് ഇടത് ചിന്തകളുള്ള പാർട്ടി അംഗങ്ങളല്ലാത്ത പാർട്ടിയെ മാറി നിന്ന് സ്നേഹിക്കുന്ന പാർട്ടിയുടെ അഭ്യുദയകാംക്ഷികൾ പാർട്ടി അണികൾ ഉറ്റുനോക്കുകയാണ്. നന്ദി, നമസ്കാരം.